ഒരു ടീമുമായി ഇൻഷുറൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയ കടകളൊക്കെ ഉണ്ട്. അത് ഞങ്ങൾക്ക് ഞങ്ങളോടൊപ്പം കൈകോർത്തുകൊണ്ട് ക്രിസ്റ്റീന ഹോസ്പിറ്റലും ആശുപത്രി ഒത്തുനിൽക്കുന്നപ്പോൾ ഞങ്ങൾക്ക് ഇപ്പത്തില് നിങ്ങളെ സഹായിക്കാനായി ഈ ഒരു ഞായറാഴ്ച നിങ്ങളിലേക്ക് ഇറങ്ങി വരാനായി നിങ്ങൾക്ക് തിരക്കുള്ള ഈ നഗരജീവിതത്തിന്റെ തിരക്കിനിടയ്ക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങൾക്ക് സേവനം തരാൻ ഞങ്ങൾ മെറ്റീന ഹോസ്പിറ്റൽ ഡോക്ടർമാര് സ്റ്റാഫ് അംഗങ്ങൾ പ്രത്യേകിച്ച് കണ്ണാശുപത്രിയുടെ ഡോക്ടർമാര് സ്റ്റാഫ് അംഗങ്ങൾ നമ്മളെ സഹായിച്ച പ്രവർത്തകർ പിന്നെ മെഡിസിന ഹോസ്പിറ്റൽ പ്രസീസ് ഐക്കർ അവിടുത്തെ സ്റ്റാഫും ഡോക്ടേഴ്സ്. ഞാൻ മെയിൻലി പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ടുള്ള ഈ ക്യാമ്പ് കൊണ്ട് എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. നമ്മുടെ ഡോക്ടേഴ്സ് വന്നിട്ടുള്ള ഒന്ന് ഡോക്ടർ ലക്ഷ്മിയാണ്. ഡോക്ടർ ലക്ഷ്മി ഡയബറ്റോളജിസ്റ്റ് ആണ്. ക്യാമ്പിൽ മാത്രം ചെക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും വരുന്നത്. കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പിന്നെ ചെക്കപ്പ് വരാൻ പറഞ്ഞ ആരും കേൾക്കാറില്ല. പിന്നെ അടുത്ത ക്യാമ്പിൽ പോകുമ്പോൾ വീണ്ടും നാണോ. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ ഉള്ളപ്പോ പിന്നെ അവരുടെ ബാക്കി ഓർഗൻസ് കണ്ണ് കരള് ഹാർട്ട് ഇവിടെയൊക്കെ അഫക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രാവശ്യം ചെക്കപ്പ് ചെയ്തിട്ട് മെഡിസിൻ വാങ്ങിച്ച് പോവുകയല്ല, ഫോളോ അപ്പ് ചെയ്യാന്നുള്ളത് വേണം. നമ്മുടെ തൊണ്ടയിലും വായിക്കാനൊക്കെ ഉള്ള ക്യാൻസർ സാധാരണഗതിയിൽ വളരെ ലേറ്റ് ആയിട്ടാണ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. അത് കഴിഞ്ഞുള്ള ട്രീറ്റ്മെന്റ് എന്താണ് സാധാരണഗതിയിൽ കണ്ടിട്ടുണ്ടോ? പാനൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടോ ഇവിടെ? അപ്പൊ അങ്ങനെയുള്ളവർക്കുള്ള പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടോ? വായിക്കാത്ത ചെറിയ രീതിയിലൊരു വൈകളുള്ള ലീഷൻ മാത്രം കാണും അല്ലേ സാറെ? അതിന് മാറുന്നില്ല മാറുന്നില്ല എന്ന് രണ്ടു വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് സ്ക്രൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ അത് ക്യാൻസറാണ്. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്, ആ സൈഡ് മുഴുവൻ കട്ട് ചെയ്തുകളെ ഇവിടുത്തെ എല്ലും ഒക്കെ ആയിട്ട്. അപ്പം